മൂവാറ്റുപുഴയാറിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മുങ്ങി മരിച്ചു. കോട്ടയം വെള്ളൂർ ചെറുകരയിലാണ് മൂന്ന് പേർ അപകടത്തിൽപ്പെട്ടത്. അരയൻകാവ് സ്വദേശികളായ ജിസ്മോൾ, അലോഷി, ജോൺസൺ എന്നിവരാണ് മരിച്ചത്. അരയൻകാവ് സ്വദേശി ജോൺസണും സഹോദരങ്ങളും അവരുടെ മക്കളും രാവിലെയാണ് മൂവാറ്റുപുഴ ആറിൽ കുളിക്കാനിറങ്ങിയത്. ചെറുകര പാലത്തിന് സമീപമായിരുന്നു അപകടം. കനത്ത ഒഴുക്കുണ്ടായിരുന്ന സ്ഥലത്താണ് 9 പേരടങ്ങുന്ന സംഘം കുളിക്കാനിറങ്ങിയത്. ഇവരിൽ 3 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മറ്റുള്ളവരെ നാട്ടുകാരിടപെട്ട് രക്ഷപ്പെടുത്തി. ഒഴുക്കിൽപ്പെട്ടവർക്ക് വേണ്ടി നാട്ടുകാരും വെള്ളൂരിൽ നിന്നുള്ള പോലീസ് സംഘവും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്നാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്തിയത്. ഉച്ചയോടെ 3 പേരുടെയും മൃതദേഹം കണ്ടെത്തി. അരയൻകാവ് സ്വദേശി ജോൺസൺ, ജോൺസന്റെ സഹോദരി പുത്രി അലോഷി, സഹോദരന്റെ മകൾ ജിസ്മോൾ എന്നിവരാണ് മരിച്ചത്. ജിസ്മോൾ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് അലോഷിയും ജോൺസണും രക്ഷിക്കാൻ വെള്ളത്തിലിറങ്ങുകയായിരുന്നു. അരയൻകാവ് സ്വദേശികളായ ബന്ധുക്കൾ വിദേശത്ത് നിന്നെത്തിയതിനെ തുടർന്നാണ് സ്ഥലത്ത് കുളിക്കാനിറങ്ങിയത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. തമിഴ്നാട് സ്വദേശികളായ ഷൺമുഖം, തിരുപ്പതി എന്നിവരെ കാണാനില്ല. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് സംഭവം. പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തുന്നു. എസ് വിനേഷ് കുമാർ ചേർന്നു. വിനേഷ്, തെരച്ചിൽ എങ്ങനെ നടക്കുന്നു? വിവരങ്ങൾ ധന്യ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കോയമ്പത്തൂരിലുള്ള ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ 8 വിദ്യാർത്ഥികൾ വാളയാർ ഡാമിൽ എത്തിയത്. ഇതിൽ എല്ലാവരും കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതിൽ 3 പേരെയാണ് കാണാതായത്. ഒരാളെ നാട്ടുകാരും മറ്റും രക്ഷപ്പെടുത്തുകയായിരുന്നു. മറ്റു 2 പേർക്കുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാളയാർ ഡാമിന്റെ ഈ പ്രദേശങ്ങളിൽ ആളുകൾക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ മുന്നറിയിപ്പ് ഉള്ളതാണ്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ 8 വിദ്യാർത്ഥികൾ ഇവിടെ ഇറങ്ങിയത്. ആ ഡാം സുരക്ഷാ കമ്മിറ്റിയുടെയും മറ്റും ഒരു വീഴ്ചയായി തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കാരണം ആ പ്രദേശങ്ങളിൽ ആളുകൾ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ അങ്ങോട്ട് ഇറങ്ങിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. 2 പേർക്കുള്ള 18 വയസ്സാണ് 2 പേർക്കുമുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ധന്യവാദം. ഇടുക്കി നെടുങ്കണ്ടത്ത് വിദ്യാർത്ഥികളെ ജലാശയത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൂവൽ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ജലാശയത്തിലാണ് ഡിഗ്രി വിദ്യാർത്ഥിയെയും പ്ലസ് 1 വിദ്യാർത്ഥിനിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാൽവഴുതി അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. നെടുങ്കണ്ടം താന്നിമൂട് കുന്നപ്പള്ളിയിൽ സെവിൻ സജി, പാമ്പാടുംപാറ അതിയാർപുരം കുന്നത്തുമല അനില എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരും തൂവൽ വെള്ളച്ചാട്ടം കാണാനായി എത്തിയത്. വൈകുന്നേരമായിട്ടും പെൺകുട്ടി തിരികെ എത്താത്തതിന് ബന്ധുക്കൾ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഗണപതിക്കെതിരായ മിത്ത് വിവാദത്തിൽ നിയമ നടപടി കടുപ്പിക്കാൻ NSS. ഷംസീറിന്റെ പരാമർശത്തിൽ കോടതിയെ സമീപിക്കാൻ NSS നിയമോപദേശം തേടി. നേരിട്ട് പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം നൽകിയില്ലെങ്കിലും ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ ആഘോഷമുണ്ടാകുമെന്നാണ് വിശദീകരണം. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. കടുത്ത സമരങ്ങളുമായി മുന്നോട്ടു പോകും, ശബരിമല മോഡൽ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നതായിരുന്നു ഓഗസ്റ്റ് 2 വിശ്വാസ സംരക്ഷണ ദിനം ആചരിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഈ നിലപാട് ഏതാണ്ട് മയപ്പെടുത്താൻ NSS നേതൃത്വം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് നിയമപരമായ പോരാട്ടത്തിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു തുടർ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകാൻ NSS നേതൃത്വം തയ്യാറാകുന്നില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് വാർത്താ കുറിപ്പ്. മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും തൽക്കാലം അദ്ദേഹം തയ്യാറാകുന്നില്ല. അതിന് അദ്ദേഹം കാരണം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് നിയമപരമായ പല വിഷയങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു മയപ്പെടുന്ന നിലപാടിലേക്ക് NSS എത്തിയത് സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസമാണ്. സർക്കാർ ദിവസങ്ങൾക്ക് മുന്നേ ഈ നിലപാടിലേക്ക് എത്തിയിരുന്നു. ഫലത്തിൽ MV ഗോവിന്ദൻ ഇത് ഈ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനായി, അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പ്രസ്താവന മാറ്റിപ്പറയുന്ന സാഹചര്യം കണ്ടു. AN ഷംസീർ മൌനത്തിലാണ്. ആകെ പ്രതികരിച്ചത് മുഹമ്മദ് റിയാസ് മാത്രമാണ്. ആരും നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് മാത്രം അദ്ദേഹം പറയുമ്പോൾ അതിനപ്പുറത്തേക്കൊരു നിലപാട് കൂടുതൽ ശക്തമായ നിലപാടിലേക്ക് പോകണ്ട. അതായത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട KB ഗണേഷ് കുമാർ MLA ഇതൊരു NSS അന്തസ്സുള്ള നിലപാടാണ്. മാത്രവുമല്ല സമൂഹത്തിൽ ഒരു ചേരിത്തിരിവുണ്ടാക്കാൻ ഇതൊരു മുതലെടുപ്പിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ള നിലപാട് അന്തസ്സുള്ളതാണ് എന്ന് KB ഗണേഷ് കുമാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്തസ്സായ ഒരു തീരുമാനം NSS എടുത്തിട്ടുണ്ട്. ഒരു അക്രമ സമരത്തിന് കേരളത്തിലെ ജനങ്ങളെ മതസൗഹാർദ്ദം തകർത്താൻ പോവാതെ NSS വളരെ മാന്യമായ തീരുമാനം എടുത്തിരിക്കുന്നത് നിയമപരമായി
തെറ്റുകളെ നേരിടുക എന്നുള്ളതാണ് എൻ എസ് എസിന്റെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അതിനകത്ത് കൂടുതൽ പറയേണ്ടായിരുന്നു. സമരത്തിന് നേരെയാണ് ഇത്തരത്തിൽ നീക്കം ഉണ്ടായതെന്നാണ് എൻ എസ് എസ് നേതൃത്വം പറയുന്നത്. അല്ല, അതിന് അത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ കോടതിയിൽ പോയാൽ പോലെ ശരിയായ ന്യായം കിട്ടാം. കേരളത്തിലൊരു മുതലെടുപ്പുകൾക്കും ഒന്നും എൻ എസ് എസ് കൂട്ടി എൻ എസ് എന്നുള്ളൊരു സംഭവമല്ല. എൻ എസ് എസിന്റെ അന്തസ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, തെറ്റ് കണ്ടാൽ നിയമത്തിന്റെ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്. നിലവിൽ സർക്കാരിന് എൻ എസ് എസിനും ഇടയിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നു എന്ന് കാണേണ്ടി വരും. അതിനിപ്പുറം ഷംസീർ മാപ്പു പറയണമെന്ന നിലപാടിലും എം വി ഗോവിന്ദൻ എടുത്ത നിലപാട് കൊണ്ട് ഭക്തരുടെ മനസ്സ് മുറിവുണങ്ങിയിട്ടില്ല എന്ന് പറയാനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട പോലെ, ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ട പോലെ ഇടപെട്ടിട്ടില്ല എന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ആ നിലപാട് തുടരുകയും ചെയ്യുന്നു. എന്തായാലും തൽക്കാലം ഗണപതി വിവാദത്തിൽ ഒരു മയപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മിത്തവിവാദത്തിൽ പ്രതികരിക്കാതെ സ്പീക്കർ എൻ ഷംസീർ. പറയാനുള്ളതെല്ലാം പറഞ്ഞെന്നും ഇനിയൊന്നും പറയാനില്ലെന്നും ഷംസീർ. മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സന്ദർശിക്കാനായി പുതുപ്പള്ളിയിൽ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. മിത്തവിവാദത്തിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കർക്ക് സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ്. ആലുവയിലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് 30 പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ. പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്താൽ ഇത്രയേറെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചത്. 15 നിയമസഭയുടെ 9 സമ്മേളനം നാളെ ആരംഭിക്കും. നിയമ നിർമ്മാണത്തിനായി 12 ദിവസമാണ് സഭ ചേരുന്നത്. മിത്തവിവാദവും മദ്യനയവും ഉൾപ്പെടെ ചർച്ചയായേക്കും. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. 5 പതിറ്റാണ്ടിന് ശേഷം ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യ നിയമസഭാ സമ്മേളനത്തിനാണ് തുടക്കമാകാൻ പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിടവ് അത് ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലും ഒരു ശൂന്യതയായി തന്നെ നിലനിൽക്കും. മുതിർന്ന നേതാവ് എന്ന നിലയിൽ സഭയിൽ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം സുപ്രധാനമായിരുന്നു, അത് ഭരണപക്ഷത്തിനാകട്ടെ പ്രതിപക്ഷത്തിനാകട്ടെ. എന്തായാലും ആദ്യ ദിനം ഉമ്മൻചാണ്ടിയുടെ അനുശോചന പ്രമേയമായിരിക്കും സഭയിലെത്തുക. മറ്റ് നടപടികൾ ഉണ്ടാകില്ല. പ്രതിപക്ഷവും ഭരണപക്ഷവും കക്ഷി നേതാക്കളും ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കും. ആദ്യ ദിനം തന്നെ വൈകാരിക മുഹൂർത്തങ്ങൾ നിയമസഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പീക്കർ എ എൻ ഷംസീറിന്റെ പ്രസ്താവനയെ തുടർന്നുണ്ടായ മിത്തുവിവാദം ഇത്തവണ നിയമസഭയിൽ ചർച്ചയാകും. പ്രതിപക്ഷം എ എൻ ഷംസീറിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് വിഷയം ഉന്നയിക്കില്ല എന്നാണ് നിലവിൽ അറിയുന്നത്. എങ്കിലും സഭയിൽ വിഷയം ചർച്ചയ്ക്ക് വരും. ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ സ്പീക്കർ തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ സ്പീക്കർ എങ്ങനെ ഇതിന് മറുപടി നൽകും എന്നുള്ളത് നിർണായകമാകും. എന്തായാലും ഭരണപക്ഷം സ്പീക്കറിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വരിക തന്നെ ചെയ്യും. എന്തായാലും പ്രതിപക്ഷ നീക്കങ്ങൾ ഇതിൽ നിർണായകമാകും. മറ്റ് നിരവധി വിഷയങ്ങൾ ഇത്തവണ നിയമസഭയിൽ ചർച്ചയാകും. പ്രതിപക്ഷത്തിന് നിരവധി ആയുധങ്ങളുണ്ട്. പ്രത്യേകിച്ച് മദ്യനയം പ്രധാന ആയുധമായി എടുത്ത് ഭരണപക്ഷത്തെ പ്രതിപക്ഷം ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. AI ക്യാമറ വിവാദമുണ്ടായതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ സമ്മേളനമായതുകൊണ്ട് തന്നെ AI ക്യാമറ അഴിമതി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അപകടങ്ങൾ കുറഞ്ഞതിൻ്റെ കണക്ക് വെച്ച് സർക്കാർ AI ക്യാമറ വിവാദം പ്രതിരോധിക്കുക തന്നെ ചെയ്യും. +1 സീറ്റ് ഇപ്പോഴും വലിയ ചർച്ചയായി നിൽക്കുകയാണ്. ഇപ്പോഴും കടുത്ത പ്രതിസന്ധി തുടരുകയാണ്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും കഴിഞ്ഞ വർഷവും സമാനമായി +1 സീറ്റ് വലിയ ചർച്ചയായിരുന്നു. ഇത്തവണ എന്തായാലും സർക്കാരിൻ്റെ അടിയന്തര നീക്കങ്ങൾ സർക്കാരിന് ഒരുപക്ഷെ പ്രതിരോധമായി ഉന്നയിക്കാൻ കഴിയുമെങ്കിലും +1 സീറ്റ് വിവാദം പ്രതിപക്ഷത്തിന് പ്രധാന ആയുധം തന്നെയാണ്. നിയമസഭയിൽ പ്രതിപക്ഷം അത് കൃത്യമായ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്യും. ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച എല്ലാ സഭാ കാലയളവിലും മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിൽ നിർത്താൻ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇത്തവണയും പ്രതിപക്ഷത്തിന് ഉയർത്തിക്കാണിക്കാൻ നിരവധി വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം എത്തുകയും ചെയ്യും. 15 ഇത്തവണ പരിഗണിക്കാനുള്ളത്. അബ്കാരി നിയമ ഭേദഗതി ബില്ലും കൂടാതെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയുള്ള ബില്ലുകളും ഇതിൽ സുപ്രധാനമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, News 18, തിരുവനന്തപുരം. ആലുവയിൽ 5 കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി അന്വേഷണ സംഘം വിശദമായി തെളിവെടുത്തു. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ ആലുവ മാർക്കറ്റ് മുതൽ പ്രതിയുടെ താമസ സ്ഥലത്തുവരെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിനിടെ കൊല നടത്തിയ രീതി പ്രതി അസ്ഫാഖാലം വിശദീകരിച്ചു നൽകി. പ്രതിയുടെ നേർക്ക് കുട്ടിയുടെ മാതാവ് പൊട്ടിക്കരഞ്ഞ് പാഞ്ഞടുത്തത് വികാരനിർഭരമായ കാഴ്ചയായിരുന്നു.
കുട്ടിയെ കൊലപ്പെടുത്തിയ മാർക്കറ്റിലായിരുന്നു പ്രതിയെ ആദ്യം എത്തിച്ചത്. പിന്നീട് പ്രതി കൃത്യം നടത്തിയതിനു ശേഷം സമീപത്തെ പൈപ്പിനടുത്തേക്ക് സംഘം നീങ്ങി. മാർക്കറ്റിനുള്ളിലെ കടയിലേക്കും അവിടെ നിന്ന് പ്രതിയെത്തിയ വെബ്ക ഔട്ട്ലെറ്റിലേക്കും തെളിവെടുക്കുന്നതിനായി പോയി. ഇതിനിടെ പ്രതിയെ എത്തിച്ചതറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടി, പ്രതിക്ക് നേരെ പാഞ്ഞെടുത്തു. ആലുവ മാർക്കറ്റിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീട് പോലീസ് നേരെ പോയത് കുട്ടിയുടെ വീട്ടിലേക്ക്. പ്രതിയെ കണ്ട മാതാവ് അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. മാതാവിനെ മാറ്റിയ ശേഷം വീണ്ടും തെളിവെടുപ്പ് തുടർന്നു. പ്രതി പെൺകുട്ടിക്ക് ജ്യൂസും മിഠായിയും വാങ്ങി നൽകിയ വീടിനടുത്തുള്ള കടയിലെ ആളും പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതി ആദ്യം താമസിച്ചിരുന്ന ഉളിയന്നൂരിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് അന്വേഷണ സംഘം മടങ്ങിയത്. അതേസമയം ഡമ്മി ഉപയോഗിച്ച് കുറ്റകൃത്യം പുനഃസൃഷ്ടിക്കാനുള്ള നടപടികളിൽ നിയമസാധുതയടക്കം പോലീസ് തേടും. ഇതിനുശേഷമേ ഡമ്മി ഉപയോഗിച്ചുള്ള പരിശോധന നടത്തൂ എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പ്രതി അസ്ഫാഖ് കാലത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ന്യൂസ് 18 കൊച്ചി. യൂട്യൂബർ അജു അലക്സ് നൽകിയ പരാതിയിൽ നടൻ ബാലയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിയിച്ചതിനാൽ പാലാരിവട്ടത്തെ ഫ്ളാറ്റിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. നാമി ദിനേശ് ചേരുന്നു. നാമി, കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് നടൻ ബാല യൂട്യൂബർ അജു അലക്സിന്റെ ഫ്ളാറ്റിലെത്തി അതിക്രമം കാണിച്ചുവെന്ന് കാട്ടി അജു തൃക്കാക്കര പോലീസിന് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അല്പസമയം മുൻപാണ് ബാലയുടെ ഫ്ളാറ്റിലെത്തി, പാലാരിവട്ടത്തെ ഫ്ളാറ്റിലെത്തി പോലീസ് മൊഴിയെടുത്തത്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ തനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. അജുവിന്റെ പരാതി അനുസരിച്ച് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നാണ് ബാല അജുവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി പരിശോധന നടത്തി, എന്നാൽ തോക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒപ്പം വീട്ടിലെ CCTV അടക്കം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. എന്തായാലും കയ്യിൽ ഉണ്ടായിരുന്ന തോക്കുണ്ടായിരുന്നെങ്കിൽ അത് ഹാജരാക്കാനാണ് പോലീസിന്റെ നിർദ്ദേശം. എന്നാൽ ഇതൊരു കളിത്തോക്കാണോ എന്നുള്ള ഒരു സംശയം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വിശദമായി പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തി ബാലയെ ചോദ്യം ചെയ്യാനാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം. നന്ദി നവമി. വളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ ഷൺമുഖം, തിരുപ്പതി എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് സംഭവം. വിവരങ്ങളുമായി സുനേഷ് കുമാർ ചേർന്നു. വിനേഷ്, എങ്ങനെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്? മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ധന്യ, കുളിക്കാനിറങ്ങിയ കാണാതായ രണ്ട് യുവാക്കളുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കോയമ്പത്തൂരിലുള്ള സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നെത്തിയ 8-അംഗ സംഘമാണ് ഇവിടെ ഈ ഡാമിലിറങ്ങിയത്, വാളയാർ ഡാമിലിറങ്ങി. ഇതിൽ 3 പേരെ കാണാതാവുകയായിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്തി, രണ്ടാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. അല്പസമയം മുമ്പാണ് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെയുള്ള സംഘമാണ് ഇവിടെ തെരച്ചിൽ നടത്തിയത്. ഇവിടെ അതീവ സുരക്ഷാ മേഖലയാണ്, പ്രത്യേകിച്ച് ഇവിടെ നിരോധന മേഖലയാണ്. ഇങ്ങോട്ട് ആളുകൾക്ക് ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നറിയിപ്പുകളുണ്ട്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചാണ് കുട്ടികൾ ഈ ഡാമിന്റെ റിസർവയറിനോട് ചേർന്നുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. ഉടൻ തന്നെ ആ 3 പേരും വെള്ളത്തിലിറങ്ങി നീന്തുന്നതിനിടയിൽ മുങ്ങിപ്പോവുകയായിരുന്നു. അതിൽ ഒരാളെയാണ് രക്ഷപ്പെടുത്തിയത്. മറ്റു 2 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കണ്ടെത്തിയത്. ഈ കുട്ടികളുടെ ബന്ധുക്കളൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എപ്പോഴാണ്? തന്നെ അതിന്റെ നടപടികളെല്ലാം തുടരും. കാരണം മൃതദേഹം ഇപ്പോൾ ലഭിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും അതിന് പോസ്റ്റ്മോർട്ടത്തിന് മിക്കവാറും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. ഇത് തമിഴ്നാട് കേരള അതിർത്തിയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ വാളയാർ ഡാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളിൽ മറ്റു ചിലരും മറ്റും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവര് മൃതദേഹം അല്പസമയം മുമ്പാണ് പുറത്തെടുത്തത്. എന്തായാലും ഇതിന്റെ പോസ്റ്റ്മോർട്ടം മറ്റു നടപടികളൊക്കെ ഇവിടെ വെച്ചാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. മിക്കവാറും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നന്ദി.
വിമാനക്കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയപ്പോൾ ആകെ വലഞ്ഞു പ്രവാസി മലയാളികൾ. മുംബൈയിൽ 19,000 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുമ്പോൾ കേരളത്തിൽ നിന്നുള്ള വിമാനങ്ങളിൽ 78,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. അവധി കഴിഞ്ഞ് കൂട്ടത്തോടെ മടക്കയാത്ര നടത്തുന്ന പ്രവാസികളുടെ നടുവൊടിക്കുന്നതാണ് ഭീമമായ ഈ നിരക്ക് വർധന. വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇടപെടുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. നാട്ടിലേക്ക് വർഷം തോറും അവധിക്കെത്തുന്ന പ്രവാസികൾ ഓണവും ആഘോഷിച്ച് ഗൾഫിലെ സ്കൂൾ തുറക്കുന്ന സമയം നോക്കിയാണ് മടങ്ങാറ്. അവിടെ തുറക്കുന്നത് സെപ്റ്റംബർ ആദ്യവാരത്തിലാണ്. സെപ്റ്റംബർ 1-ാം തീയതിയിലെ ടിക്കറ്റ് നിരക്കുകൾ പരിശോധിച്ചപ്പോഴാണ് ഉയർന്ന നിരക്ക് കണ്ട് ഞെട്ടിയത്. മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് 13,466 രൂപയ്ക്ക് ഒമാൻ എയറിൻ്റെ ടിക്കറ്റുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് നോക്കിയപ്പോൾ റിയാദിലേക്ക് എയർ അറേബ്യ ഈടാക്കുന്നത് 78,972 രൂപ. അതായത് മുംബൈയും കേരളവും തമ്മിൽ ഗൾഫിലേക്ക് 6 ഇരട്ടിയിലധികം രൂപയുടെ വർധന. ദുബായിലേക്ക് സെപ്റ്റംബർ 1-നുള്ള ടിക്കറ്റിന് എമിറേറ്റ്സ് 72,143 രൂപയും റിയാദിലേക്കുള്ള ടിക്കറ്റിന് എത്തിഹാദ് 70,426 രൂപയും ഈടാക്കുന്നു. എയർ ഇന്ത്യയുടെ ടിക്കറ്റ് നിരക്ക് നോക്കിയാൽ മുംബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് ഈടാക്കുന്നത് 24,979 രൂപ. കേരളത്തിൽ നിന്ന് ദുബായിലേക്കാണെങ്കിൽ 74,662 രൂപയും. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള അധികാരം UPA ഭരണകാലത്ത് കേന്ദ്ര സർക്കാർ വിമാനക്കമ്പനികൾക്ക് വിട്ടു നൽകിയിരുന്നു. പ്രവാസികളുടെ നടപടിക്കുന്ന നിരക്ക് വർധന ഉണ്ടാകുമ്പോഴും വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. MPമാരടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. News 18 തിരുവനന്തപുരം. വിലക്കയറ്റത്തിലും നോക്കുകുത്തിയായി സപ്ലൈകോ. പലയിടത്തും അവശ്യ സാധനങ്ങൾ ഇപ്പോഴും കിട്ടാനില്ല. മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകിയ വില വിവര പട്ടികയിലും സ്റ്റോറുകളിലെ വിലയിലും അന്തരവുമുണ്ട്. അതേസമയം സപ്ലൈകോ സ്റ്റോറുകളിലെ ക്ഷാമം 4 ദിവസത്തിനകം പരിഹരിക്കുമെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. സർവത്ര വിലക്കയറ്റം. സാധാരണക്കാരന് ആശ്രയമാകേണ്ട സപ്ലൈകോ ആകട്ടെ ഗുരുതര പ്രതിസന്ധിയിൽ. മുളകും വൻപയറും കറുത്ത കടലയും ഉഴുന്നും സപ്ലൈകോ സ്റ്റോറുകളിൽ കിട്ടാനില്ല. ഇനി സപ്ലൈകോയിലെ വില വിവര പട്ടിക പരിശോധിക്കാം. മുഖ്യമന്ത്രി 2 ദിവസം മുൻപ് വ്യക്തമാക്കിയ സപ്ലൈകോ വില ഇങ്ങനെ. സബ്സിഡി നിരക്കിൽ ചെറുപയർ 74, ഉഴുന്നുപരിപ്പ് 66, കടല 43, വൻപയർ 45, തുവരപ്പരിപ്പ് 65, മുളക് 75, മല്ലി 79, പഞ്ചസാര 22, ജയ അരി 25, മട്ട അരി 24. സപ്ലൈകോയിലെ വില വിവര പട്ടിക ഇങ്ങനെ. ചെറുപയർ 76, ഉഴുന്നുപരിപ്പ് 68, കടല 45, വൻപയർ 47, തുവരപ്പരിപ്പ് 67, മുളക് 79, മല്ലി 83, പഞ്ചസാര 24, ജയ അരി 25, മട്ട അരി 24. 10-ാം തീയതിയോടെ സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ നീക്കം. ഇത് പരിഹരിക്കാനാവശ്യമായ നടപടി ഗവൺമെൻറ് ദ്രുതഗതിയിൽ നടത്തി. അതനുസരിച്ച് എല്ലാ ഔട്ട്ലെറ്റിലും ഉൽപ്പന്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 10-ാം തീയതിയോടുകൂടി എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഔട്ട്ലെറ്റുകളെ മാറ്റിയെടുക്കാനും ഓണം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കലുമാണ് ഗവൺമെൻറ് ഉദ്ദേശം. ഈ വാഗ്ദാനവും നടപ്പായില്ലെങ്കിൽ സാധാരണക്കാരന്റെ ഓണം പ്രതിസന്ധിയിലാകും. News 18 തിരുവനന്തപുരം. മൂവാറ്റുപുഴയിൽ ഹൈടെൻഷൻ ലൈൻ കടന്നുപോകുന്നതിന് താഴെയുള്ള വാഴകൃഷി ഒരു ദയവുമില്ലാതെ വെട്ടി നശിപ്പിച്ച് KCB. കുലച്ചുനിന്ന വാഴകൾ ഉൾപ്പെടെയാണ് ഒരറിയിപ്പുമില്ലാതെ വെട്ടി നശിപ്പിച്ചത്. അനീഷ് എന്ന വാഴ കർഷകനുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. നന്ദകുമാർ ചേരുന്ന വിവരങ്ങളുമായി. നന്ദൻ, ഒരറിയിപ്പുമില്ലാതെ ഇത്രയും വാഴകൾ, അതും കുലച്ച വാഴകൾ, സ്വാഭാവികമായും വലിയ നഷ്ടം കർഷകനുണ്ടായിരിക്കുന്നു. എന്താണ് കർഷകന്റെ ഭാഗത്തു നിന്നുള്ള പരാതി? KCB ഇതിൽ മറുപടി നൽകിയിട്ടുണ്ടോ? വിശദീകരണം നൽകിയിട്ടുണ്ടോ? ധന്യ, ഓണം എത്താറായിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓണമാണ് ഈ സമൃദ്ധിയോടെ അവർക്ക് ഉണ്ണാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ ജീവിക്കാൻ കഴിയുന്ന ഒരു മാർഗം. ഈ ഓണത്തിനായിട്ട് കരുതി വെച്ചിരുന്ന ഒരു കൃഷിയാണ് KCBയുടെ ഉദ്യോഗസ്ഥർ കണ്ണിച്ചോരയില്ലാതെ ഇതാ വെട്ടിയിട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളൊന്ന് കണ്ടേ പതിയാവൂ. ഇതാ കൊലക്കാറായ വാഴകളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അടുത്ത മാസം, അതായത് ഓണം വരുമ്പോൾ ഇതവർക്ക്
അവരുടെ ജീവന മാർഗം അല്ലെങ്കിൽ അവരുടെ വീടിൽ വലിയ തോതിൽ സമൃദ്ധിയോടെ ഓണം ഉണ്ണാൻ കഴിയുന്ന വരുമാനം തരുന്ന ഒരു വാഴകൾ അല്ലെങ്കിൽ ഈ കൃഷി, ആ കൃഷിയാണ് കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ വെട്ടി നശിപ്പിച്ച ഒരു രീതിയിൽ കാണുന്നത്. പ്രധാനമായും ഈ കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് മൂലമറ്റത്ത് നിന്നും ഈ വൈദ്യുതിയുമായിട്ട് ഇവിടെ പോകുന്ന ഒരു കണക്ഷൻ ലൈൻ ഈ തൊട്ടുമുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്ന ഒരു കമ്പിയാണ് ഈ മേളിൽ കൂടി ഈ പോകുന്നത്. ഇത് വാഴ, ഈ വാഴ പൊങ്ങി നിൽക്കുമ്പോൾ അതിലൊന്ന് തൊട്ടു എന്ന പേരിലാണ് ഈ കാണുന്ന മൊത്തം വാഴ, ഏകദേശം 406 വാഴകളെ ഇങ്ങനെ വെട്ടി നശിപ്പിച്ചിട്ടിട്ട് പോയത്. ഇത്തരത്തിൽ കർഷകർ പറയുന്നത് എന്തിനാണ് ഈ വാഴ ഇങ്ങനെ നശിപ്പിച്ചതെന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ വാഴയുടെ ഇലകളെ ഒക്കെ തന്നെ ഒന്ന് വെട്ടി അരക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഈ മറ്റും ഒരു പ്രശ്നങ്ങളില്ലാതെ പോകുമായിരുന്നു. പക്ഷേ ഈ വാഴയുടെ മുഴുവൻ ഈ പകുതിയോളം വെച്ചാണ് ഇങ്ങനെ വെട്ടിയിട്ട് പോയത്. ഇതാ ഈ കാണുന്ന പോലെ അടുത്ത മാസം അല്ലെങ്കിൽ ഓണം എത്തുമ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു കൃഷിക്കാർക്ക് അത് വലിയൊരു വരുമാനം തരുന്ന ഒരു മാർഗം തന്നെയാണ്. ഇതാ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു നാട്ടുകാരൻ കൂടി നമുക്കിവിടെ ചേരുന്നുണ്ട്. ചേട്ടാ, കണ്ണിച്ചോരില്ലാത്ത പ്രവൃത്തിയാണ് കാണിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല ഇത്. ലോൺ എടുത്താണ് ഈ ചേട്ടൻ കൃഷി. ആ ചേട്ടന് വേറെ ഉപജീവന മാർഗ്ഗം ആവുന്നില്ല. അപ്പോൾ ഉള്ളി പക്ക കൃഷിയാണ്, പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് ചെയ്തു. ഇവർക്ക് ഇത് അങ്ങനെ ഇത് ആണെങ്കിൽ വാഴ വെച്ചിട്ട് ഇപ്പോൾ 10-11 മാസത്തോളം ആവുകയാണ്. അങ്ങനെ ഇപ്പോഴാണ് അവരിന്ന് വെട്ടാൻ തയ്യാറാവേണ്ടത്. ചെയ്യേണ്ട ഒരു മര്യാദ വേണ്ട. ഒരു അലി ഉടമസ്ഥനോട്, ഈ ചേട്ടൻ്റെ വീട് ഉരുടുന്നില്ല, ഈ വാഴയും വീടും തമ്മിൽ 1 കിലോമീറ്റർ അകലുള്ളൂ, അവരോടൊന്ന് പറയണ്ടേ ഇതിന് അങ്ങനെ കൊലയിലേക്ക് മുട്ടാനുള്ള പാളം. ഇതേ എവിടെ ഇങ്ങോട്ട് ഒരു വാഴ കൈ വെട്ടിയെന്നാ പറഞ്ഞിട്ടുള്ളൂ. ഈ ഭാഗം ഇതേ കൈ തമ്മിൽ എന്തൊരു അകലുണ്ട്. ആ കൈ മുറിച്ചോളാൻ പറഞ്ഞാൽ ആ കൈ കംപ്ലീറ്റ് ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്ക് ഇതിൻ്റെ ഒരു പകുതി പൈസയിലും മുടക്കാശ് പകുതിയിലും കിട്ടുമായിരുന്നു. ഇത് ചെയ്ത് വളരെ മോശമായ പ്രവൃത്തിയാണെന്നാണ് ഒരു കൃഷിക്കാരൻ എന്നാലും എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യമുണ്ട്, ഞാൻ മെമ്പറിലേക്കും പഞ്ചായത്ത് മെമ്പറിലേക്കൊക്കെ തിരിച്ചു വരാം. ഉടമസ്ഥനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഴയെ കാണുന്ന സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ വെട്ടിയിട്ട് പോകുന്നതിന് ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്? അതിനുശേഷം ഇങ്ങനെ വെട്ടിയിടുകയാണെന്ന് പറയുന്നു ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല, നോട്ടീസ് ഒന്നും കിട്ടിയില്ല. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? സംഭവം അറിഞ്ഞത് ഇന്നലെ. നമ്മള് മിനിക്കാന്ന് ഇവിടെ വന്ന് പോയതാ. ഒരു 2 മണി 3 മണി ആയപ്പോൾ വെട്ടിയെന്ന് പറഞ്ഞു. എത്രത്തോളം വാഴകൾ പോയിട്ടുണ്ട്? 406 വാഴകളുണ്ട്. ഇത് എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്? ഇത് സ്ഥിരമായിട്ട് കൃഷി ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലമാണ്. കാരണവന്മാരായിട്ട് ഇങ്ങനെ ഞാനും ആണെങ്കിൽ ഇപ്പൊ 50 വർഷത്തിൽ കൂടായി നമ്മൾ തുടങ്ങിയിട്ട്. അതിനുമ്പ് കാരണവന്മാരായിട്ട് തന്നെ കൃഷി ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പം ഏകദേശം കൊലക്കേറായ വാഴകളല്ലേ? കൊലച്ചു ആ അതാണ്ട് 200 വാഴ കൊലച്ചതാ. ബാക്കി കൊള്ളു കുറയ്ക്കാം. കുറച്ച് ഒന്ന് വിളഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വെട്ടി വിൽക്കാനും. പിന്നെ പോരെ, ഒരു മാസം വേണ്ടാത്തത് കൊണ്ട് ഒക്കെ ഉണ്ട്. പല സൈസ് എ സി ഉദ്യോഗസ്ഥൻ എന്നെ പറഞ്ഞു, അവര് ഒന്ന് പറഞ്ഞു നമ്മളിത് കൈ കണ്ടിച്ചാൽ ഞാനേ ഒന്ന് മുന്നറിയിപ്പ് വന്നാൽ മതിയായിരുന്നോ, എന്നാ ചെയ്തേനെ. നന്ദന, അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാമോ? ഈ ഹൈ വോൾട്ടേജ് ടവർ ലൈൻ വലിക്കുമ്പോൾ അതിന്റെ താഴെ വീടുകളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ പാടില്ല എന്നുണ്ട്. അത് ഈ ലൈൻ വലിച്ചിട്ട് ഒരുപാട് കാലമായോ? ആ സമയത്ത് അദ്ദേഹത്തിന് മുന്നറിയിപ്പോ ഇല്ലെങ്കിൽ ഈ വിവരങ്ങളോ കെ സി ബി കൈമാറിയിരുന്നില്ലേ? ധന്യ, പ്രധാനമായും ഏകദേശം 1970 തോന്നുന്നു ഈ ഒരു ലൈൻ കമ്പി ഇവിടെ. അപ്പോഴൊക്കെ തന്നെ ഇവിടെയും കൃഷി ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വൈദ്യുതി കൊണ്ടുപോകുന്ന ഈ ലൈൻ കമ്പികൾ സ്വാഭാവികമായിട്ട് കുറച്ച് താഴാൻ ഇടയുണ്ട്. കൃത്യമായ രീതിയിൽ കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ അത് കൃത്യമായി വലിച്ചു കെട്ടിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഒരു അല്ലെങ്കിൽ കർഷകർക്ക് ഇത്രയും വലിയ നഷ്ടം ഉണ്ടാകാതിരിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ കർഷകന്റെ മെക്കിട്ട് കയറുന്ന ഒരു നിലപാടാണ് ഇത്തരത്തിൽ കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ ചെയ്തത്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ കൂടി ചേരുന്നുണ്ട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കൂടി. ഒന്നുകൂട്ടാരോ, ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഈ സംഭവം കണ്ടായിരുന്നു, എന്താണ് പറയാനുള്ളത്? ഇല്ല, ഇപ്പോഴാണ് മൂവാറ്റുപുഴയിലാണ് സംഭവം. ഒരു കർഷകന്റെ ഇത്ര നാളത്തെ അധ്വാനമാണ് ഒരു ദിവസം കൊണ്ട് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ജനപ്രതിനിധി സംസാരിക്കുന്നു. ഹൈ വോൾട്ടേജ് ടവർ ലൈൻ വലിച്ചപ്പോൾ ഇതിനടിയിലുള്ള വാഴകൾ കെ സി ബി മുന്നറിയിപ്പില്ലാതെ വെട്ടി നശിപ്പിച്ചു. വർഷങ്ങളായി അവിടെ കൃഷി ചെയ്യുന്ന ആളാണ് ഈ കർഷകൻ. ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ
ബുദ്ധിമുട്ട് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയിരിക്കുന്നു. കുലച്ച വാഴകൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. നേരത്തെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ ഓണമൊക്കെ അടുക്കുന്നു. അത്യാവശ്യം അദ്ദേഹത്തിന് വെട്ടി വിൽക്കാൻ പാകത്തിനായിരിക്കുന്ന വാഴകൾ പോലും ഒരു മുന്നറിയിപ്പുമില്ലാതെ നശിപ്പിച്ചു എന്നുള്ളതാണ് കെ എസ് ഇ ബിയുടെ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയായി കാണുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ് കെ എസ് സിയുടെ ഭാഗത്തുനിന്ന്. എന്നാൽ അതേസമയം തന്നെ ഈ ഹൈ വോൾട്ടേജ് ടവർ ലൈൻ പോകുന്ന സ്ഥലങ്ങൾക്ക് താഴെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് കെ എസ് സി ബി കൃത്യമായ ഒരു അറിയിപ്പോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളോ ഈ കർഷകന് നൽകിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇവിടെ വാഴയ്ക്കോ മറ്റോ ഈ ലൈനുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രവൃത്തിയിലേക്ക് കടന്നതെന്നാണ് കെ എസ് ഇ ബി അറിയിച്ചതെന്നും കർഷകൻ പറയുന്നുണ്ട്. നിരവധി വാഴകളാണ് മൂടോടെ വെട്ടിക്കളഞ്ഞിരിക്കുന്നത്. വലിയ നഷ്ടം കർഷകനുണ്ടാവുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വലിയ അധ്വാനം. കുലച്ച വാഴകൾ, വെട്ടാറായ വാഴകളാണ് ഇപ്പോൾ കെ എസ് ഇ ബി വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ തോട്ടമാണ്, വാഴത്തോട്ടമാണ് നശിപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകനാണ്. അവിടെയാണ് ഈ പ്രവൃത്തി. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വലിയ കാരണം. ഇതിൽ നിന്ന് ഉപയോഗിക്കാവുന്ന വാഴക്കുലകൾ മാറ്റാനുള്ള ഒരു മുന്നറിയിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. എംഎൽഎ മാത്യു കുഴൽനാടൻ ചേരുന്നുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, മൂവാറ്റുപുഴയിലാണ് ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ ഒരു വലിയ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പറയാൻ തോന്നും. കാരണം അത്രയേറെ കഷ്ടപ്പെട്ട് ലക്ഷം കണക്കിന് രൂപ ഇറക്കിയ ഒരു കൃഷിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? താങ്കൾ എന്താണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? ഇത് പ്രാഥമികമായിട്ട് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം ഒരു അക്ഷന്തവ്യമായ തെറ്റാണ് കെ എസ് ഇ ബി ചെയ്തിരിക്കുന്നത്. ഒരു കർഷകന്റെ അധ്വാനത്തിന് വില വെക്കാതെ, അവന്റെ കണ്ണുനീരും വേർപ്പും പ്രയാസവും ഒന്നും മനസ്സിലാക്കാതെ ദാരുണമായി ഏതെങ്കിലും സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് ഇത്രയേറെ വാഴ തൈകൾ വെട്ടി നശിപ്പിച്ചതിനെ ഒരു രീതിയിൽ ന്യായീകരിക്കാനാവില്ല. അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി കാണേണ്ടവരും. ഇത് കർഷകന് നോട്ടീസ് കൊടുത്തിരുന്നോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ വിശദാംശങ്ങൾ കൂടി അറിഞ്ഞാൽ കുറച്ചുകൂടി ആധികാരികമായി പ്രതികരിക്കാൻ കഴിയും. എന്തുതന്നെയായിരുന്നാലും ഒരു കർഷകനോട് കാണിക്കേണ്ട സാമാന്യ നീതി കാണിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത്. താങ്കൾ ഈ വിഷയം പറഞ്ഞതിന് ശേഷം കെ എസ് ഇ ബിയോട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ചോദിച്ചു എന്നാണോ പറഞ്ഞത്? ഞാനിപ്പോ ഇവരും മ്യൂസിയത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് ഞാൻ അറിഞ്ഞത്. യഥാർത്ഥത്തില് അത് വെച്ചിട്ട് ഞാൻ കെ എസ് ഇ ബി മുൻ ഉദ്യോഗസ്ഥരോടാണ് സംസാരിച്ചത്. അപ്പൊ അവര് കൃത്യമായ ഒരു റിപ്പോർട്ട് ലഭ്യമാക്കാം, അത് കൃത്യമായ വിവരം പറയാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏതാനും കുറച്ചു നേരം മുമ്പ് ഫോണിൽ സംസാരിച്ചതുള്ളൂ. ഞാൻ അവരുടെ ഒരു വിവരങ്ങൾക്ക് വേണ്ടി കൂടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ നമുക്കറിയാമല്ലോ, ഈ ഹൈ വോൾട്ടേജ് ടവറിന്റെ ലൈൻ വലിക്കുമ്പോൾ അതിന് താഴെ ഒന്നും വീട് പോലും വെക്കാനുള്ളൊരു ഇതില്ല. അപ്പം ആ സാഹചര്യം കെ എസ് ഇ ബി കൃത്യമായിട്ട് ഈ കർഷകരെ അറിയിച്ചിരുന്നു. ഈ കർഷകൻ പറയുന്നത് വർഷങ്ങളായിട്ട് കൃഷി ചെയ്തു വരുന്ന ആളാണ് എന്നാണ്. അല്ലാതെ പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഈ ഹൈ ടെൻഷൻ ലൈനിന് താഴെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല നിയമം. ഞാൻ എനിക്കറിയാവുന്നതും നിയമ ആ വിഷയത്തിലുള്ള നിയമ പരിജ്ഞാനം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതിന്റെ അനുവദനീയമായ പ്രവൃത്തികളുണ്ട്. കുറ്റിച്ചെടികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഒന്നിനു തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ വാഴച്ചെടിയുടെ ഉയരവും ഹൈറ്റൻഷൻ പോയിരുന്ന ഹൈറ്റും ഒക്കെ നോക്കിയിട്ടായിരിക്കും അതിന്റെ തീരുമാനം എടുക്കേണ്ടി വരിക. പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും പ്രവർത്തിയെ നോക്കുമ്പോ ഒരു വേണ്ടത്ര അവധാനതയോടുകൂടിയാണ് ചെയ്തത് എന്ന് തോന്നില്ല. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ കർഷകരെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഓണം അടുപ്പിച്ചൊക്കെ കുലയൊക്കെ വെട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയായിരുന്നു. അത്രയും വെട്ടാറായ കുലകൾ ഉൾപ്പെടെയുള്ള വാഴകളാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള സഹായം ഈ കർഷകന് എത്തിക്കാനുള്ള സാധ്യതയോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ കർഷകന്റെ പ്രയാസവും വിഷമവും ഞാൻ ഉൾക്കൊള്ളും. കാരണം പിന്നെ ഇവിടെ പറഞ്ഞതിന്റെ ചെറിയൊരു തിരുത്തുള്ളത്, ഔദ്യോഗികമായി പറയുമ്പോൾ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല, കോൺസ്റ്റിറ്റ്യുവൻസി കോതമംഗലമാണ്. എന്നാലും എന്റെ നാടാണ്, എന്റെ തൊട്ടടുത്ത പഞ്ചായത്താണ്. എനിക്ക് വളരെ വൈകാരികമായ അടുപ്പവും ബന്ധമുള്ള ആളുകളാണ്. അവിടുത്തെ കർഷകരുടെ വിഷയം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധി അല്ലെങ്കിൽ കൂടിയും ഞാനത് എന്റെ മണ്ഡലത്തിലെ വിഷയം പോലെ തന്നെ ഞാൻ കാണും.
അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യാവുന്ന സഹായം ചെയ്യും. ശരി, നന്ദി. ശ്രീ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചതിന് നന്ദകുമാർ വീണ്ടും ചേരുന്നുണ്ട്. അവിടെ ഇപ്പം മാത്യു കുഴൽനാടൻ പറയുന്നതനുസരിച്ച് എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള ഇടപെടൽ നടത്താം എന്നുള്ളതാണ്. അവിടുത്തെ ജനപ്രതിനിധികൾ, പഞ്ചായത്തിന്റെ മെമ്പർ നേരത്തെ സംസാരിക്കുകയായിരുന്നു. എന്താണ് അവർ പറയുന്നത്? തീർച്ചയായും പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് മെമ്പറും ഇപ്പോൾ ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. പ്രധാനമായും ഈ കർഷകന്, പ്രത്യേകിച്ച് തോമസ് ഏട്ടൻ, എന്തെങ്കിലും സഹായം നൽകാൻ പഞ്ചായത്തിനെ കൊണ്ട് കഴിയുമോ എന്നാണ് ചോദ്യം. ഈ സാധാരണ നമ്മുടെ കൃഷി നാശം വരികയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് അത് നമ്മളെ വില്ലേജിൽ അറിയിക്കുകയും അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് വന്ന് കൃഷിഭവനിൽ അറിയിക്കുകയും കൃഷി ഓഫീസർ വന്നാണ് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് പോകാറുള്ളത്. ഇതിപ്പോൾ ഒരു കാലാവസ്ഥയുടെ ഭാഗമായിട്ട് ഒരു കൃഷിനാശത്തിന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കേണ്ട ഭാഗമായതുകൊണ്ട് ഇതിൻ്റെ എത്രത്തോളം കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ച് അതിനുശേഷം നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഒരു മുന്നറിയിപ്പ് നൽകണമായിരുന്നു. ഒരു മനസാക്ഷി എന്നുള്ള സാധനം എല്ലാവർക്കും ഉള്ളതാണ്. ഒന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എങ്കിൽ പ്രധാനമായി അവർ അതിന് വേണ്ട മുൻകരുതൽ എടുത്തിരുന്നേനെ. അത് മാത്രമല്ല, മുൻകരുതൽ അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഇത്രയും മഴ വെട്ടി കളയേണ്ട വരില്ലായിരുന്നു. നമുക്ക് എന്താണെങ്കിലും ഇത് ആ ലൈനിൽ മുട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ അതിന് ഭാഗത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എങ്കിൽ അത് മുറിച്ച് കളയേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ ഒരു പ്രദേശം മൊത്തം എടുത്തു കളഞ്ഞിരിക്കുന്ന ഒരു തരത്തിലാണ് കാണുന്നത്. തീർച്ചയായും. അത് മാത്രമല്ല, ഈ ലൈൻ കമ്പി ഇത്രയും താഴ്ന്നു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം എന്നാണ്. ഇതൊക്കെ കെ സി ബിയിൽ ഉദ്യോഗസ്ഥർ വന്ന് ഇതൊന്ന് ടൈറ്റായിട്ട് കെട്ടേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ ഇവർ ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞായിരിക്കും മുറിച്ച് കളഞ്ഞത്. പക്ഷേ ആ മുറിച്ച് കളയുന്നതിന് മുന്നേ ഇതിൻ്റെ കർഷകൻ ഈ തോട്ടത്തിൽ വന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആപത്തുണ്ടാവണമെങ്കിൽ അവരുടെ കുടുംബം അനാഥമാകുന്ന തരത്തിലേക്ക്, ആളുപോലും അത്യാപത്തുണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു. തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് അത് കാലം കൂട്ടി കണ്ട് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തു പോകേണ്ടതായിരുന്നു. ഈ കർഷക ആത്മഹത്യ കൂടുന്ന കാരണം നമ്മളെല്ലാവരും ഭയങ്കര നിലവിളിച്ച് അല്ലെങ്കിൽ ഒരിക്കലും കർഷകന് സഹായം നൽകണം എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇത്തരം പ്രവൃത്തികളൊക്കെ ഒരു കർഷകനെ എങ്ങനെയാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഇത്തരം പ്രവൃത്തികളെ കർഷകരെ തന്നെ ഈ കാർഷിക മേഖലയ്ക്ക് അത് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലേക്കുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ മാറ്റി തീർക്കുകയും ചെയ്തുള്ളൂ. തീർച്ചയായും. എന്നോടൊപ്പം പഞ്ചായത്തിന്റെ പ്രതിനിധി കൂടെ ചേരുകയാണ്. ഈ വിഷയം ഇപ്പോഴാണോ ശ്രദ്ധയിൽപ്പെട്ടത്? ഇന്നാണ് നമ്മൾ അറിയണത്. ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങളോട് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഈ പഞ്ചായത്തിൽ പോലും ഉണ്ടായിട്ടില്ല. എന്താണ് ഇനി പഞ്ചായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പഞ്ചായത്ത് നമ്മളിപ്പം പ്രസിഡന്റിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് പറഞ്ഞത് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പിന്നെ നമുക്ക് കൃഷി ഓഫീസറിനെ വിളിച്ച് ഇതിൻ്റെ നഷ്ടങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നമുക്ക് കെ സി ബിയിലേക്ക് കത്ത് കൊടുക്കാനായിട്ട് ഉള്ള തീരുമാനം പ്രസിഡന്റിനോട് പറഞ്ഞ് നമുക്ക് എടുക്കാം. കെ സി ബി ഉദ്യോഗസ്ഥരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാവോ? ഇത്രയും ഒരു കണ്ണിച്ചോരത്തിന് പ്രവൃത്തി ചെയ്ത കാരണം? തീർച്ചയായിട്ടും. കാരണം ഈ ചേട്ടൻ്റെ ഉപജീവനം എന്ന് പറയുന്നത് കൃഷി മാത്രമാണ്. കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു ചേട്ടനാണ്. ഈ വാഴ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്വന്തം മക്കളെ പോലെ വളർത്തി കൊലച്ച് ഓണത്തിനൊരു പ്രതീക്ഷയാണ് അവരുടെ. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള തീരുമാനം എടുക്കുന്നതാണ്. തോമസ് ചേട്ടനാണ് ഇവിടുത്തെ കർഷകൻ. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രാഥമിക കണക്ക് നോക്കി. ഇപ്പോൾ ഒരു രണ്ടോ രണ്ടര ലക്ഷത്തിന് മുകളിൽ പോകണമൊക്കെ നഷ്ടമുണ്ട്. എങ്ങനെയായിരുന്നു ഈ കൃഷി തുടങ്ങിയ സമയത്ത്? എത്ര രൂപ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു? തുടങ്ങിയ സമയത്ത് ഞാനൊരു അന്ന് ഒരു 50,000 രൂപ മുടക്കണ്ട്. ആദ്യ സമയം ഈ ഒരു വാഴ ഒക്കെ വച്ച് നട്ടുന്ന സമയത്ത് നൂറ്റമ്പതിന്റെ മുകളിൽ പോയി. ഒരു വാഴയ്ക്ക് നൂറ്റമ്പത് രൂപ മുകളിൽ വരും. ശേഷം വെള്ളമൊക്കെ കോരി അല്ലേ? ആ വെള്ളം കോരി മോട്ടർ പോയി മേടിച്ച് അടിച്ചു ഇതൊക്കെ ചെയ്തു. അങ്ങനെയാണ് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നല്ലേ? വലിയ നഷ്ടം ഉണ്ടായിരിക്കണേ. തന്നെ അത് ഒരു ചെറിയ കണക്കുകളല്ല, 400,000 മേൽ ഒരു നഷ്ടമാണ് ഈ ഒരു കർഷകൻ ഇപ്പോൾ കെ സി ബിയിൽ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്. എന്നോടൊപ്പം അനീഷ് കൂടി ചേരുന്നുണ്ട്. ഈ തോമസിന്റെ മകനാണ്. അപ്പോൾ മകനാണ് ഇവിടുത്തെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ ഇത്രയും ഒരു എപ്പോഴും കെ സി ബിയിൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്തുകൊണ്ട് അവർ പറയാതെ വിട്ടുപോയി? ശരിക്കും പറഞ്ഞാൽ അതിക്രമിച്ച് കയറുകയും നമ്മളോടൊന്നും പറയാതെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു നോട്ടീസോ അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റിയില്ല. നാട്ടുകാർ പറയുമ്പോഴാണ് നമ്മൾ ഈ വാഴകൾ വെട്ടിക്കളഞ്ഞ് അറിഞ്ഞതന്നെ. അത് ഒരു വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് വാഴകൾ വെട്ടിയത്. നമ്മൾ അറിയണത് തന്നെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടിയാണ് നമ്മൾ അറിയണത് വെട്ടിയകാര്യം. എത്ര പേര് വന്ന് വെട്ടിയെന്നു അങ്ങനെ എന്തെങ്കിലും നാട്ടുകാർ ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു വീട്ടിൽ ആളുണ്ടായിരുന്നുള്ളൂ. അവർ ഒരു പ്രായമേറായ ഒരാളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകാരണം അത് അറിയാൻ പറ്റിയില്ല. ശരിക്കും എന്ന് വെച്ചാൽ ഈ ടവർ ലൈനിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതിൻ്റെ രണ്ട് ലൈനുകളിൽ രണ്ട് സൈഡിൽ കൂടുതലായിട്ട് താന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ലൈനാണ് ഏറ്റവും കൂടുതലായിട്ട് താന്നിരിക്കുന്നത്. ആ ഒരു ലൈനാണ് ഒരു വാഴയ്ക്കാണ് നമുക്ക് ഷോക്കടിച്ച്. അതിൻ്റെ പേരിൽ ആണ് ഇത്രയും വാഴകൾ വെട്ടിക്കളഞ്ഞത്.
തീർച്ചയായും ധന്യ. പ്രധാനമായും ഈ ലൈൻ കമ്പികളുടെയൊക്കെ താഴെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റ് വലിയ മരങ്ങളോ അങ്ങനത്തെ വലിയ കൃഷികളോ ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷേ ഈ വാഴ കൃഷിയോ അല്ലെങ്കിൽ ഇത്തരത്തിലും ചെറുകിട കൃഷികൾ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്നിട്ടും ഒരു തരത്തിലും മുന്നറിയിപ്പുകൾ നൽകാതെ ഈ കർഷകനോട് മിനിമം ആ സ്ഥലത്തെ ഉടമയോടെങ്കിലും ഈ ഒരു കാര്യം പറയുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. പക്ഷെ അതൊന്നും ചെയ്യാതെ തന്നെ നേരെ വന്ന് ഈ വാഴകളൊക്കെ തന്നെ വെട്ടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നാണ് ഈ കൃഷിമന്ത്രി അടക്കം പറയുന്നത്. പക്ഷേ കൃഷിമന്ത്രി ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതുണ്ട്. കാരണം ഒരിക്കലും ഒരു കർഷകനും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കാരണം ഒരു വാഴ ആ ഹൈടെൻഷൻ ലൈനിൽ തൊട്ടു എന്ന പേരിൽ ഏകദേശം 402 വാഴകളെ ഇങ്ങനെ വെട്ടി നുറുക്കിയിട്ടിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അടുത്ത മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കർഷകന് ഒരു 60 രൂപ കിട്ടുന്ന ഒരു കൊലയാണത് ഈ കാണുന്നത്. അതിന് ഇതോടത്തെ ഏകദേശം 400 എല്ലാം കൊലച്ച വാഴകൾ തന്നെയാണ്. ഈ എല്ലാ വാഴകളിലും ഇപ്പോൾ കാണുന്ന പോലെ പകുതി വെച്ച് ഈ കൊലയുടെ ഈ വാഴയുടെ പകുതി വെച്ച് വെട്ടി നശിപ്പിച്ചിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഈ കോതമംഗലം ഇളങ്ങവം എന്ന ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ആളുകളെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? എന്താണ് അവരുടെ വിശദീകരണം? ധന്യ, നമ്മൾ മൂവാറ്റുപുഴ ഈ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്തു. പക്ഷെ അവർ പറയുന്നത് ഇത് മൂലമറ്റത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഈ ഒരു ഇലക്ട്രിസിറ്റി ഓഫീസിലെ ആൾക്കാർ ആരും അറിഞ്ഞിട്ടില്ല, അവരറിയാതെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി മൂലമറ്റം പവർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അടക്കം ഈ ഇതിന് വിശദീകരണം നൽകണം. അത് മാത്രമല്ല MLA അടക്കം ഈ ഒരു സ്ഥലത്ത് എത്തി ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു നഷ്ടം ഒരു കർഷകന് ഉണ്ടാവുന്നത് അത് ചെറിയ കാര്യമല്ല. കാരണം ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കാറ്റടിച്ചാണ് ഇത്രയും വാഴകൾ ഒടിഞ്ഞിരുന്നുവെങ്കിൽ ആ കർഷകന് ഒന്നില്ലെങ്കിൽ കുറച്ച് പണമെങ്കിലും നഷ്ടപരിഹാരമായി ലഭിക്കുമായിരുന്നു. പക്ഷേ ഇതിനാര് നഷ്ടപരിഹാരം നൽകും, ഇതിനാര് ഉത്തരം പറയുമെന്നാണ് ആ ഒരു കർഷകൻ ചോദിക്കുന്നത്. കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കുറച്ച് വാഴകളെ വെട്ടി നശിപ്പിച്ചിട്ടിട്ട് ഒരു KCB ഉദ്യോഗസ്ഥർ പോകുന്നു. അവർക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ധിക്കാരത്തോടുകൂടി ചെയ്ത ഒരു രീതിയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അല്ല എങ്കിൽ ഒരിക്കലും ഒരു കുറച്ചെങ്കിലും മനസാക്ഷിയുള്ളവരാണെങ്കിൽ ആയിരുന്നുവെങ്കിൽ മിനിമം ഈ സ്ഥലം ഉടമയോടോ അല്ലെങ്കിൽ കർഷകനോടോ വിളിച്ച് കാര്യങ്ങൾ പറയുമായിരുന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു വാഴയുടെ ഒരു ഇല ഈ ഹൈടെൻഷൻ ലൈനിൽ തട്ടി അതിന് അതൊന്ന് മുറിച്ച് മാറ്റണം എന്നൊരു മുന്നറിയിപ്പെങ്കിലും നൽകുമായിരുന്നു. ആ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഒരു തരത്തിലും അറിയിപ്പ് നൽകാതെയാണ് ഇത്രയും വാഴകൾ ഇവിടെ വെട്ടി നശിപ്പിച്ചിട്ടിട്ട് പോകുന്നത്. ഏകദേശം 400,000 രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ കർഷകന് ഉണ്ടായിട്ടുള്ളത്. ഈ നഷ്ടം ആര് നൽകും? ഈ സർക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ കൃഷിക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നാണ് കൃഷിമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം പറയുന്നത്. പ്രധാനമായും ഈ ഓണം കൂടി വരുമ്പോൾ ഇനി വലിയ തോതിലാണ് ഈ വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോഴൊക്കെ തന്നെ ഈ മന്ത്രിമാർ അടക്കം പറയുന്ന ഒരു കാര്യം തമിഴ്നാട്ടിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ സാധനങ്ങൾ എത്തിക്കാമെന്ന് പറയും. പക്ഷേ സ്വന്തം കേരളത്തിൽ സ്വന്തം മണ്ണിൽ ഇങ്ങനെ ഇത്തരത്തിൽ പ്രവൃത്തികൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എങ്ങനെ ഈ നാട് രക്ഷപ്പെടും എന്നൊരു ചോദ്യമാണ് ഈ കർഷകർ ചോദിക്കുന്നത്. കാരണം ഈ കർഷക ആത്മഹത്യയൊക്കെ പെരുകുന്ന ഒരു നാട്ടിൽ കർഷകനെ എങ്ങനെ കൊല്ലാമെന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നോക്കുന്നത്. അങ്ങനെ അല്ലാതെ കർഷകനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന രീതിയല്ല. എന്തായാലും ഈ ഒരു കാര്യത്തിൽ കൃഷിമന്ത്രി അടക്കം ഈ ദൃശ്യങ്ങൾ കാണണം, കൃഷിമന്ത്രി അടക്കം മറുപടി പറയണം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ കോതമംഗലത്ത് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഏകദേശം 400 വാഴകൾ ഈ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വെട്ടി നശിപ്പിച്ചിട്ടിട്ട് പോയിരിക്കുകയാണ്. ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് KCBയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ധന്യ. ശരി, ഇതിൽ ഇപ്പോൾ KCBയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അവിടുത്തെ KCB ഓഫീസിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, മൂലമറ്റത്തു നിന്നുള്ള ആളുകളാണ് വെട്ടിയത് എന്നൊക്കെ പറയുന്നു. ഈ KCB ടവർ നിൽക്കുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് ഇവർക്ക് ഒരു അധികാരവും ഇല്ല മറ്റുള്ള ആളുകളുടെ മണ്ണിൽ എന്ത് നിൽക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ MLA നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നറിയിപ്പ് നൽകുക, കാരണം എല്ലാ പ്രവൃത്തികൾക്കും അവിടെ തടയാൻ സാധിക്കില്ല, ഉയർന്ന ഈ ലൈൻ തട്ടും എന്നുള്ള രീതിയിലുള്ള. പക്ഷേ ഈ വാഴകളൊക്കെ എങ്ങനെയാണ് ഈ ലൈൻ തട്ടി എന്ന് പറയുന്നത്? അത്രയും താഴ്ന്നാണോ ഈ ലൈൻ കമ്പികൾ കിടക്കുന്നത്? ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ താഴ്ന്നാണ് ഈ ലൈൻ കമ്പികൾ ഇപ്പോൾ പോയിട്ടുള്ളത്. ഈ കൃഷിയിടത്തിൻ്റെ ഏകദേശം ഒന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നമുക്കൊന്ന് മേലോട്ട് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോഴോ ചെറിയ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ ഹൈടെൻഷൻ ലൈനിൻ്റെ ഒരു വൈബ്രേഷൻ്റെ അടക്കമുള്ള ശബ്ദങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ചേർന്നാണ് ഈ ഭൂമിയോട് ചേർന്നാണ് ഈ ഒരു ലൈൻ കമ്പി പോയിട്ടുള്ളത്. KCBയിലെ ഉദ്യോഗസ്ഥർ അത്ര മിടുക്കന്മാരായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ ഈ ഹൈടെൻഷൻ കമ്പികളൊക്കെ ഒന്ന്
വലിച്ചു കെട്ടി ഇവിടെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമായിരുന്നു. പക്ഷെ അതിന് പകരം ആദ്യം തന്നെ കൃഷി നശിപ്പിക്കുക എന്ന ഒരു കാര്യമാണ് അവരെടുത്തത്. എന്ത് എത്ര ബുദ്ധിയുള്ള അല്ലെങ്കിൽ എത്ര മിടുക്കന്മാരാണ് നമ്മുടെ കെ സി ബിയിലെ ഉദ്യോഗസ്ഥരെന്ന് ഒന്ന് ആലോചിച്ചു നോക്കണം. ഇവിടുത്തെ ഈ അനീഷ് അടക്കമുള്ള ഈ സ്ഥലത്തെ ഉടമയടക്കം പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം ഇവർക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ്? കാരണം അവരൊക്കെ പറയുന്ന അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഇത്തരത്തിൽ ഒരു വാഴ ഈ ഹൈടെൻഷൻ ലൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കണ്ടു, അതുകൊണ്ട് 400 വാഴകൾ അങ്ങ് വെട്ടിക്കളഞ്ഞു എന്ന കാര്യമാണ് ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം പറയുകയും ചെയ്യുന്നത്. ഞാൻ അനീഷിലേക്ക് ഒന്നുകൂടി പോകേണ്ടതുണ്ട്. ചേട്ടാ, ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചു എന്ന് അല്പം മുമ്പ് എന്നോട് പറഞ്ഞു. എന്താണ് അദ്ദേഹം ചേട്ടനോട് പറഞ്ഞത്? അല്ല, ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത് ജീവനേക്കാൾ വലിയ വിലയല്ല വാഴകൾക്കുള്ളത്, അപ്പോൾ നമ്മുടെ ഇത്രയും വാഴകൾ വെട്ടിക്കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റി എന്നാണ് പറഞ്ഞത്. അത് ഈ സംഭവത്തിന് ശേഷമാണ് ചേട്ടൻ വിളിക്കുന്നത് അല്ലേ? അതെ അതെ. നമ്മൾ ആളുടെ നമ്പർ എടുത്ത് എവിടുന്നാണ് ആൾ വന്നത്, ആരാണ് വെട്ടിയത് എന്ന് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അപ്പോഴാണ് നമ്മൾ ഇനി ഇവിടുന്നാണ് ആൾ വന്നതെന്നുള്ള രീതിയിൽ നമുക്ക് മൂലമറ്റം ആൾ വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എയിനെ വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അവിടുന്ന് വന്ന മറുപടിയാണ്. അല്ല, അപ്പൊ നമ്മള് നഷ്ടം പറഞ്ഞു. നമ്മള് ഇപ്പൊ പറഞ്ഞ ഒരു 400 വാഴയ്ക്ക് ഏകദേശം നമുക്കൊരു 400 രൂപ വെച്ച് കിട്ടിയാൽ പോലും നമുക്കൊരു 160 അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ കിട്ടാം ഒരു മാസത്തിനുള്ളില്. കെ സി ബി ഇപ്പൊ ടവർ നിൽക്കുന്ന സ്ഥലമൊക്കെ കെ സി ബി ഏറ്റെടുക്കാറുണ്ട് ആ ഭൂമി. അതുപോലെ ഈ ലൈൻ പോയ സ്ഥലം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഏറ്റെടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവരുടെ ഉടമസ്ഥതയിൽ തന്നെ ഈ സ്ഥലം ഇപ്പോഴും ഉള്ളത്. ചോദ്യം ഇതായിരുന്നു, അതായത് ഈ ടവറൊക്കെ നിൽക്കുന്ന സ്ഥലമൊക്കെ കെ സി ബി ഏറ്റെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും കെ സി ബിയുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ സ്ഥലമൊക്കെ കെ സി ബിയുടെ എന്തെങ്കിലും പരിധിയിൽ വരുന്നതാണോ? അല്ല, കെ സി ബിയുടെ ലൈനിൽ വരുന്നതായിരിക്കും, കാരണം ലൈൻ ഓൾറെഡി നമ്മൾ ഭൂമി ആരുടെ കൈവശമാണ്? നമ്മുടെ പേരിലാണ്. അപ്പം മറ്റ് സ്ഥലങ്ങളോ ഒന്നും കെ സി ബിയുടെ സമീപ പ്രദേശം എന്തെങ്കിലും കെ സി ബിയുടെ കൈവശമുള്ളതാണോ? അല്ല 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 അല്ല. സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകനാണ്. നമ്മൾ ഇതിനു മുമ്പും വാഴകൃഷി ചെയ്യാറുണ്ട്, ഇന്ന് വരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ വർഷം അതുപോലെ നമ്മൾ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം നട്ട അതേ വാഴകൾ തന്നെയാണോ ഈ വർഷം, അതേ വിളകൾ തന്നെയാണോ ഇപ്രാവശ്യവും നട്ടത്? അതെ, അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. നമ്മൾ ഏത്തവാട തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വെച്ച്, ആ വാഴ തന്നെയാണ് ഈ പ്രാവശ്യം വെച്ച്. ഈ വർഷം മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കെ സി ബി ഉദ്യോഗസ്ഥർക്ക് വാഴ വെട്ടാൻ മാത്രമായി? അല്ല, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു എങ്കിൽ നമുക്ക് അതിൻ്റെ കൈകൾ ഒക്കെ വെട്ടി അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 10-20 ദിവസം നമുക്ക് തള്ളി പിടിച്ചു നിൽക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നമുക്ക് ഭൂരിഭാഗം വാഴകളും വെട്ടി വിളവ് എടുക്കാമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയൊന്നും നമുക്ക് ഇതിനകത്ത് കിട്ടിയില്ല. അവർ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അതിക്രമിച്ച് കയറി അവർക്ക് തോന്നിയത് ചെയ്യാനുണ്ടായത്. തീർച്ചയായും ഇതെന്തെങ്കിലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ ഇപ്പോൾ? ഇപ്പം നിലവിൽ നമ്മൾ കൊടുക്കാനുള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. കൃഷിഭവൻ ഉൾപ്പെടെ വില്ലേജ്, താലൂക്ക്, അതുപോലെ കൃഷി വകുപ്പ് മന്ത്രി, ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും. എന്തായാലും കൃഷി വകുപ്പ് മന്ത്രി ഇതൊന്ന് കാണണം. കാരണം ഏറ്റവും ആദ്യം കാണേണ്ട ഒരു വ്യക്തി അത് പി പി പ്രസാദ് ആണ്, അല്ലെങ്കിൽ കൃഷി വകുപ്പ് മന്ത്രിയാണെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം മികച്ച ഒരു കെ സി ബിയിലെ പ്രവർത്തനങ്ങൾ, അത് ഒരു കർഷകനുണ്ടായ ഒരു നഷ്ടം എന്താണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയൊക്കെ തന്നെ അവരുടെ ഒരു ഒരു മക്കളെ പോലെയാണ് ഓരോ വാഴയും അവർ അതിനെ വെള്ളമൊഴിച്ച് പരിപാലിച്ച് അതിനെ വളർത്തിയെടുക്കുന്നത്. പക്ഷേ ആ കർഷകൻ ഇന്ന് ഇപ്പോൾ ഇവിടെ മാറിയിരുന്ന് ഒരു കരയുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇന്ന് നമ്മളിവിടെ എത്തിയിരുന്നു. എന്തായാലും നാളെയോടു കൂടി തന്നെ, തിങ്കളാഴ്ചയോടു കൂടി തന്നെ ഇവർക്ക് എല്ലാ പരാതി അടക്കം നൽകാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു ഇതിനു മുമ്പ് ഇത്തരത്തിൽ കെ സി ബിയുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവൃത്തികൾ ഏതെങ്കിലും ആൾക്കാർക്ക് ഉണ്ടായ ഒരു പരിചയം എന്തെങ്കിലും ഇവിടുത്തെ നാട്ടുകാരെന്ന നിലയിലുണ്ട്? ഒരു വാഴ കൈ വരച്ചതിന്റെ അവസാനം തരില്ല. അത് അതേ മുകളിൽ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് 56 വയസ്സായി. എൻ്റെ ഞാൻ കൃഷി തുടങ്ങിയിട്ട് 35 കൊല്ലത്തിന് മുകളിലായി. അവിടെ ഇതേ വരുന്ന സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്. ഞങ്ങളിപ്പോൾ 1000 വാഴ വെച്ചിട്ടുണ്ട്. വെട്ടാറായിരിക്കുന്ന ആ ടൈമിലാണ് ഈ വാഴ വെച്ചിരുന്നത്. ഇത് ചെയ്തത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ഒരാൾ ഒരു കൊച്ചു മരിക്കുന്ന തുല്യമുള്ള ഒരു നീച പ്രവൃത്തി. ചേട്ടന് കൃഷി തന്നെയാണോ? എനിക്ക് കൃഷി പിന്നെ ഞാനൊരു 35 വർഷമായിട്ട് കൃഷിയാണ്. കപ്പ, വാഴ, പയർ, ഇഞ്ചി ഇങ്ങനെയുള്ള കൃഷിയും കൂടി ജീവിക്കുന്ന ആളാണ് ഞാനും. ഈ തോമസിനാണ് ഈ മനുഷ്യന് ഈ പുള്ളിക്ക് ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ട്, ശ്വാസം മുട്ട്, ആകെ രോഗിയാണ്.
എന്നിട്ടും കൃഷിയിലാണ്? കൃഷിയിലാണ്. അപ്പോൾ പുള്ളി ഇന്ന് മിനിഞ്ഞാന്ന് വന്ന് പോയി, ഉച്ചയോടെ ഉണ്ടായിരുന്നു പുള്ളി. പുള്ളി പോയി അതിന് പോയി കിടന്നു. ഇന്നലെ വന്നപ്പോഴാണ് ഈ സംഭവം അറിയണത്. ചെയ്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശരി നന്ദൻ, ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണ് കെ എസ് ഇ ബി ചെയ്തത്. പക്ഷേ ഇവർ ഇവിടെ ഈ കൃഷി ഇറക്കുന്നതിന് മുമ്പ് കെ എസ് ഇ ബിയുമായി ആലോചിച്ചിരുന്നു. ആ കാര്യത്തിൽ ഈ കർഷകർ എന്താണ് പറയുന്നത്? തീർച്ചയായും ഈ കൃഷി ഇറക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കൃഷി ഇറക്കി കഴിഞ്ഞതിന് ശേഷമോ കെ സി ബി ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിരുന്നു. ഇതിന് മുമ്പ് ഇവിടെ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ കെ സി ബിയുമായിട്ട് ഇത്തരത്തിൽ നമ്മൾ കൃഷി നടത്തുന്നുണ്ട് എന്ന കാര്യം അറിയിച്ചിരുന്നു? അല്ല, നമ്മൾ ഓൾറെഡി എല്ലാ വർഷവും നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു അറിയിപ്പ് എടുക്കേണ്ട ഒരു കൃഷിയല്ല നമ്മൾ ചെയ്തേക്കുന്നത്. എത്ര വർഷമായിട്ട് ഈ ഒരു മണ്ണിൽ കൃഷി ചെയ്യണം? ഇപ്പോൾ 50 വർഷമായിട്ട് ഫാദർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാദറിൻ്റെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഞാനും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കെ എസ് ബിയിൽ ഏറ്റവും അവസാനം ഉണ്ടായെന്ന് വെച്ചാൽ നമുക്കിവിടെ നനയ്ക്കാനുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാടത്ത് നമ്മളൊരു കിണർ കുത്തി അവിടുന്ന് മോട്ടർ അടിച്ചിട്ട് അവിടെ വെള്ളം കൊണ്ടുവന്നാണ് നമ്മൾ നനയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ ചോദിച്ചിരുന്നു എന്താ കൃഷി ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വാഴയാണ് കൃഷി ചെയ്തേക്കണത്. അപ്പോഴൊന്നും അവരൊന്നും പറഞ്ഞില്ല. തീർച്ചയായും ധന്യ, ഒരു കാര്യം കൂടി. ഇപ്പോൾ നമ്മൾ വന്നതറിഞ്ഞ് നിരവധി പഞ്ചായത്തിലെ പ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ പ്രതിനിധിയാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഈ ഒരു സംഭവം? പഞ്ചായത്ത് പ്രതിനിധിയല്ല, ഒരു കൃഷിക്കാരനാണ്. കർഷകനാണോ? വില്ലേജ് സെക്രട്ടറിയാണ്. ഓക്കെ, ക്ഷമിക്കണം, പേരെന്തായിരുന്നു? എന്റെ ഒരു വീക്കർ. ഓക്കെ, കർഷക സംഘത്തിന്റെ വില്ലേജ് സെക്രട്ടറിയാണ്. അപ്പം ഈ ഒരു സംഭവം കണ്ടു നിൽക്കാൻ ഒരിക്കലും ഒരു കർഷകന് കഴിയില്ല. അപ്പം ഈ ഒരു സംഭവം കെ സി ബിയിലെ ഉദ്യോഗസ്ഥരാണ് ചെയ്തു എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇത് ശക്തമായ പ്രതിഷേധം കർഷകൻ എന്നുള്ള നിലയ്ക്കും ഒരു കർഷക സംഘത്തിന്റെ ഭാരവാഹി എന്നുള്ള നിലയ്ക്കും ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ട്. ഇത് അവരറിയിച്ചിട്ട് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല. ഇപ്പം എല്ലാം അതിൽ മുട്ടിയെന്നുള്ളതാണ് അവർ പറയുന്ന ആക്ഷേപം. ഇത് ഓണത്തിന് വിപണി കാത്തു നിൽക്കുന്ന കൊലകളാണ് ഇതെല്ലാം. ഇത് ഈ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആണ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവർ ഈ ചെയ്തു വച്ചിട്ടുള്ളത്. ആ കർഷകൻ ആത്മഹത്യ ചെയ്ത അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഇതവിടെ വന്നൊന്ന് അറിയിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇല പൊങ്ങിയിപ്പുണ്ടെങ്കിൽ ആ ഇലയൊന്ന് വെട്ടിക്കളഞ്ഞു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും, ഈ 11 KV എന്ന് പറയുന്ന ഈ ടവർ ഈ ലൈൻ എത്രയോ അടി താഴ്ത്തോടെയാണ് പോയിക്കുന്നത്. അതൊക്കെ വളരെ അശ്രദ്ധമായിട്ടാണ് ചെയ്തു വച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ താഴെയുള്ള കർഷകർ കൃഷി ചെയ്യുന്ന ഈ പ്രദേശങ്ങളിലുള്ള ഈ വാഴയുടെ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഒക്കെ മുകളിലേക്ക് മുട്ടുന്നത്. ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതും വളരെ താന്നാണ് ആ ലൈൻ. അപകടകരമായ സ്ഥിതിയിലാണ് ഈ ലൈൻ തന്നെ. അതിനകത്ത് യാതൊരുവിധ ഉത്തരവാദിത്വം കാണിക്കാത്ത ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഇത്രയും ഏതാനും 10-400 വാഴ അവർ വെട്ടി എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ സമീപനം സ്വീകരിക്കാനായിട്ട് എങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നു. അതിൻ്റെ ഈ മറ്റേ ബന്ധപ്പെട്ട അധികാരികൾ വന്നിട്ട് ഈ കർഷകനെ വിളിച്ചു നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിന് പകരമായിട്ട് 10-15 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓണവിപണിയിലാണ് ഈ കൊല മുഴുവനും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഈ പ്രവൃത്തി കൊണ്ട് എത്തി നിൽക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് കൃത്യമായ സമാധാനം പറയേണ്ട ഒരു ചുമതലയാണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായിട്ടുള്ള, ഞാനൊരു കർഷകനാണ്, വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നമ്മുടെയൊക്കെ സ്ഥലത്താണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കർഷകർ എത്തി നിൽക്കുന്നത്. വളരെ ദയനീയം. ഇങ്ങനെ ഒരു കർഷകനോടും പ്രത്യേകിച്ച് കേരളത്തിൽ പുരോഗമനപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് ഉള്ളപ്പോൾ അതിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനം ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ശക്തമായ പ്രതിഷേധമുണ്ട്. കർഷക സംഘം വില്ലേജ് കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി, ഏകദേശം 400,000 നഷ്ടം സംഭവിച്ചു എന്നാണ് ആ കർഷകൻ നമ്മളോടൊപ്പം പറഞ്ഞിട്ടുള്ളത്. കർഷക സംഘത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ? അല്ല എങ്കിൽ ഈ പരാതികൾ അടക്കം കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ പോവുകയാണ്. അവരോടൊപ്പം നിൽക്കാൻ കർഷക സംഘത്തിന് കഴിയും? തീർച്ചയായും ഉണ്ട്. കർഷക സംഘം കർഷകരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും, നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ശക്തമായ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആ കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. നാളെയും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി, ഇതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒട്ടേറെ കൃഷിയിടങ്ങളുണ്ട്, നാളെയും ഈ പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണം. നേരത്തെ ആ കർഷകൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭൂമിയിലേക്കുള്ള അതിക്രമിച്ചു കയറലാണ്. പോലീസിൽ പരാതിപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കാമോ? കർഷക സംഘം നിലകൊള്ളുമെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, അതിക്രമിച്ചു കയറുകയാണ്, ഒരു മുന്നറിയിപ്പും തരുന്നില്ല, അതിക്രമിച്ച് കയറി സ്വന്തം ഈ ഒരു ഭൂമിയിൽ കയറി ഈ ഒരു വിളവടക്കം ഇങ്ങനെ നശിപ്പിച്ച് പോകുന്ന ഒരു സാഹചര്യം, കെ സി ബിയിലെ ഇത്തരം ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയും കൂടി എടുക്കണ്ടേ? അത് അതിക്രമിച്ച് കയറിയ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള മറ്റ് സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ചും എനിക്ക് കൃത്യമായ ധാരണയില്ല. അതിൻ്റെ അതിൻ്റെ അതോറിറ്റി എന്നുള്ളതിനെ സംബന്ധിച്ച് താഴെയുള്ള ഭൂമിയുടെ അതോറിറ്റിയും കൂടെ കൂടി അവരാണോ എന്ന് നമുക്കറിയില്ല.
പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണെങ്കിലും ഇതൊന്ന് ഒന്ന് ഒന്ന് പരിശോധിച്ച് പോകേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർ അതൊരു ഒരു വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമാണല്ലോ അവർ സ്വീകരിച്ചത്. അവരൊന്ന് വന്ന് പറഞ്ഞ് ഇത് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ അവർ കാണിച്ചില്ല. അതിനെതിരായിട്ട് കർഷകൻ പോകുന്നതിന്റെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി അറിയിച്ചോളൂ, നമ്മൾ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടും, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ KCB യോട് വിശദീകരണം തേടും എന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കർഷകരെ അറിയിക്കൂ. വാർത്തയിലേക്ക് തിരിച്ചെത്താം, ഇടവേള.